അപ്പോൾ പാണ്ഡ്യദേശത്തിൻ്റെ രാജാവായിരിക്കുന്ന ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവ് അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ കൊട്ടാരത്തിൽ സിംഹാസനത്തിൽ ഇങ്ങനെ ഇങ്ങനെ എന്തോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ആലോചിച്ചിരുന്ന സമയത്ത് അവിടെ അഗസ്ത്യമുനി എന്ന് പറയുന്ന ഒരു മഹർഷി ആദരിക്കപ്പെടേണ്ടവരായിട്ടുള്ള ആള് അവിടെ എത്തിയപ്പോൾ ഈ രാജാവ് ഇതൊന്നും കാണാതെ ശ്രദ്ധിക്കാതിരുന്നു. അപ്പോൾ ഇത് കണ്ട അഗസ്ത്യമുനിക്ക് ദേഷ്യം വന്ന് അഗസ്ത്യമുനി എന്ത് ചെയ്തു, നീ ഞാൻ വന്നപ്പോൾ ഒരു അനക്കവും ഇല്ലാതെ ഒരു ആനയെ പോലിരുന്നത് കൊണ്ട് നീ ഒരാനയായി പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അദ്ദേഹം ഒരാനയായിട്ട് ഒരു കാട്ടിലേക്ക് അങ്ങ് പോവുകയാണ്. ആ ഒരു രാജാവായതുകൊണ്ട് ചെന്നപ്പോഴും അവിടെ ഈ ആനകളുടെ ഇടയിൽ ഏറ്റവും വലിയ പ്രതാപിയായിട്ട് ആനകളുടെ തലവനായിട്ട് അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹൂഹു എന്ന് പറയുന്ന ഒരു ദേവനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെല്ലാം കൂട്ടുകാരെല്ലാം കൂടെ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മഹർഷി അവിടെ നിന്ന് അവിടെ ഒരാറ്റിൽ നിന്ന് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പൂജാകർമ്മ സന്ധ്യാവന്ദനാദികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സന്ധ്യാവന്ദനാദികൾ ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് രസം തോന്നി. എന്ത് ചെയ്തു, ഇയാള് ഈ വെള്ളത്തിനടിയിൽ കൂടി ചെന്ന് ഇദ്ദേഹത്തിൻ്റെ കാലെ പിടിച്ചൊരൊറ്റ വലി. അപ്പം എന്ത് ചെയ്യും, എന്തുണ്ടാവും, ഈ മഹർഷി എന്ത് ചെയ്യും, വെള്ളത്തിലങ്ങ് വീഴും. വെള്ളത്തിൽ വലിച്ചപ്പോഴേ ശവിക്കാൻ പറ്റത്തില്ല, വീണ് കഴിഞ്ഞിട്ടേ എഴുന്നേറ്റിട്ടേ ശവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വീണ് കഴിയുമ്പോൾ എഴുന്നേക്കും, എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഒരു മുതലയെ പോലെ വന്ന് നീ എൻ്റെ കാലിൽ പിടിച്ചത് കൊണ്ട് നീ എന്തായി മാറട്ടെ, ഒരു മുതലയായി മാറട്ടെ. ശാപം കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴേ നമ്മൾ പഠിക്കും, ഇല്ലയോ? നമ്മൾ എന്തെങ്കിലും ചെയ്ത് രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അന്നേരം വിചാരിക്കും അത് വേണ്ടായിരുന്നു, ഇല്ലയോ, വെറുതെയാണെങ്കിലും ഒരടി മേടിച്ചു എന്ന് നമുക്ക് തോന്നാറില്ലയോ? തോന്നാറുണ്ട്. എല്ലാത്തിനും തല കുലുക്കുന്നുണ്ട്. അപ്പൊ എന്തായിരുന്നാലും എന്താണ് മാറ്റി വരണം. അപ്പോൾ അങ്ങനെ കുഹു എന്ന് പറയുന്ന ആള് എന്തായി മാറി, മുതലയായി മാറി. ഇന്ദ്രദ്യുമ്നൻ എന്ന് പറയുന്ന ആള് എന്തായി മാറി, ആനയായി മാറി. അപ്പോൾ ആ മുതല ഒരു കുളത്തിൽ അത് ഇങ്ങനെ നിൽക്കുകയാണ്. ആന ഇങ്ങനെ ആനക്കൂട്ടവുമായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നല്ല പൂക്കൾ, താമരപ്പൂക്കൾ കണ്ടു കഴിഞ്ഞപ്പോൾ അതിലെ താമരപ്പൂക്കൾ എടുക്കുന്നതിന് വേണ്ടി മോനെ ഇച്ചിരി നീങ്ങിയിരിക്കുക, വിളക്കിൻ്റെ എടുക്കുന്നു. അപ്പോൾ അങ്ങനെ ആ താമരപ്പൂക്കൾ എടുക്കാൻ വേണ്ടിയിട്ട് ആ ആന ആ വെള്ളത്തിലേക്ക് ഇറങ്ങി. വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ചെളിയുള്ള വെള്ളമാണ്, താമരയുള്ളിടത്ത് ചെളി കൂടുതലായിരിക്കും. ആ ചെളിയിലേക്ക് ഈ ആന താന്താന്ന് പോയി തുടങ്ങി. അപ്പൊ കൂടുണ്ടായിരുന്ന ഒരുപാട് ആനകളുണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു, ഈ ആനയെ പിടിച്ച് ഇങ്ങോട്ട് കയറ്റാനൊക്കെ നോക്കി. അവരെല്ലാവരും പരിശ്രമിച്ചിട്ട് പോലും ഈ ആനയെ ഇങ്ങോട്ട് കയറ്റാൻ സാധിക്കാതെ വന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് നേരം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അവസാനം അവരെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ മറ്റു കൂടെ വന്ന ആനകളെല്ലാം പോയി. ഇത് പുറത്തുനിന്ന് എങ്ങനെയെങ്കിലും കയറാൻ തുടങ്ങുന്ന സമയത്ത് ഒരു ഈ മുതല വന്ന് എന്ത് ചെയ്തു, ആനയുടെ കാലിൽ കടിച്ചു പിടിച്ചു. അപ്പോൾ ഇത് പുറത്തോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഈ മുതല എന്ത് ചെയ്യും, അകത്തേക്ക് വലിക്കും, വെള്ളത്തിനകത്തേക്ക്. മുതലതിൻ്റെ പ്രത്യേകത എന്താണ്, വെള്ളത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോയി അതിനെ ശ്വാസം മുട്ടിച്ചിട്ട് കൊന്നിട്ടാണ് അത് ഭക്ഷിക്കുന്നത്, അതിനെ കൊന്നിട്ടാണ് അത് കടിക്കത്തുള്ളത്. അതുകൊണ്ടാണ് മുതല വെള്ളത്തിൽ വെച്ചാണ് ഏറ്റവും കൂടുതൽ ഇര പിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ മുതല ഇതിനെ ഈ ആനയെ അകത്തേക്ക് പിടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇതുവരെ നമ്മുടെ ഉണ്ടായിരുന്ന മോശമായിരിക്കുന്ന സ്വഭാവ വിശേഷതകളെയെല്ലാം ഈ ആന ഓർത്തു, ചെയ്തിരിക്കുന്ന പാപങ്ങളെയെല്ലാം ചിന്തിച്ചു, ചെയ്തിരിക്കുന്ന ബുദ്ധിമുട്ടുകളെയെല്ലാം ചിന്തിച്ച് 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 എന്ത് ചെയ്തു, അല്പം താമരപ്പൂക്കൾ കയ്യിൽ പിടിച്ചെടുത്ത് ആ തുമ്പിക്കൈ കൊണ്ട് പിടിച്ചെടുത്തിട്ട് ആരെ വിളിച്ചു, ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച് ആ ഭഗവാന് വേണ്ടിയിട്ട് മനസ്സൊരുക്കി ഭഗവാനെ നന്നായിട്ട് വിളിച്ചു. ആ ഭഗവാനെ നന്നായി വിളിച്ചപ്പോൾ ഭഗവാൻ ഗരുഡന്റെ പുറത്ത് ഭഗവാൻ അവിടെ എത്തി, ഈ മുതലയെ കൊന്നു. മുതലയെ കൊന്നിട്ട് ഈ പൂക്കൾ സ്വീകരിച്ച് ഈ ആനയ്ക്കും മുതലയ്ക്കും ശാപമോക്ഷം കൊടുത്തു എന്ന് പറയും. അത് ഭാഗവതത്തിൽ ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്ന കഥയാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ടാണ് ഈ തലത്തിലേക്ക്.